സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൽ ഓരോ ജന്മനക്ഷത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നു. ഒരാളുടെ ഗ്രഹനില ഗണിക്കുമ്പോഴോ രാശിചിന്ത നടത്തുമ്പോഴോ അയാളുടെ ജന്മനക്ഷത്രം കൂടി പരിഗണിക്കുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് രാശിചിന്ത നടത്തുമ്പോൾ ജന്മനക്ഷത്രം നോക്കാറുണ്ട്. ദാമ്പത്യ ജീവിതം സംബന്ധിച്ച് ഗണിക്കുമ്പോൾ പല ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ജന്മനക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രമാണങ്ങൾ വരെയുണ്ട്. ചില നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ അവരുടെ വൈവാഹിക ജീവിതത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നുണ്ട്. ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും നല്ലൊരു പങ്കാളിയായി ഭാര്യ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭർത്താക്കന്മാർ. ചില നക്ഷത്രക്കാരികളായ സ്ത്രീകൾ ഭർത്താവിന് ഭാഗ്യം കൊണ്ടുവരുന്നവരാണ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് അങ്ങനെ ചില നക്ഷത്രങ്ങളാണ്. ചില സ്ത്രീകളുടെ നക്ഷത്രം ഭർത്താക്കന്മാർക്ക് ഭാഗ്യവും ആയുസ്സും കൂട്ടുന്നു. 27 നക്ഷത്രങ്ങളിൽ 7 നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാരിൽ ഒരാളാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇവർ നിങ്ങൾക്കെന്നും ഒരു താങ്ങും തണലുമായി മാറുന്നു. ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഇവരാൽ ഭർത്താക്കന്മാർ കൈവരിക്കുന്നതാണ്. ആയതിനാൽ ഇവരെ ഒരിക്കലും കൈവിടരുത്. ഇനി ഏതൊക്കെയാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയാം. ഒന്നാമതായി അശ്വതി നക്ഷത്രമാണ്. പൊതുവെ അനുരാഗികളായിരിക്കുന്ന ഇവരെ ഭർത്താക്കന്മാർ ഒരിക്കലും കൈവിടരുത്. ആത്മവിശ്വാസത്തിൻ്റെ നിറകുടമാണ് അശ്വതി നക്ഷത്രക്കാർ. അശ്വതിയിൽ പിറന്ന അച്ചി എന്ന ചൊല്ല് വളരെ പ്രശസ്തമാണ്. അശ്വതിയിൽ ജനിച്ച സ്ത്രീയുടെ ജീവിതം അശ്വതിയിൽ ജനിച്ച പുരുഷനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഇവർ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും അഭിമാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും. ഇവർ കൂടെയുള്ള ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതിയും കാര്യവിജയവും എപ്പോഴും കൂടെയുണ്ടാകും. പൊതുവെ ശാന്തശീലരായ ഇവർ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകുന്നു. ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും സമ്പത്തിനുമെല്ലാം കാരണം ഇവർ തന്നെയാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ കുടുംബത്തിൻ്റെയും വൈവാഹിക ജീവിതത്തിൻ്റെയും വശങ്ങളിൽ വളരെ അനുഗ്രഹീതരാണ്. രോഹിണി നക്ഷത്രക്കാരിയായ സ്ത്രീയുടെ ദാമ്പത്യ ജീവിതം സ്നേഹനിധിയായ ഒരു ഭർത്താവുമൊത്തായിരിക്കും. വളരെ താത്വികമായ കാര്യങ്ങളെ കാണുന്നവരായിരിക്കും ഇവർ. ഒരിക്കലും മറ്റുള്ളവരുമായി ഒരു വഴക്കിനോ വാഗ്വാദത്തിനോ ഇവർ നിൽക്കുകയില്ല. ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും നേട്ടത്തിനും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാശിക്കാരാണിവർ. പ്രതിസന്ധികൾ തരണം ചെയ്ത് ഏതവസ്ഥയിലും ഭർത്താക്കന്മാരെ രക്ഷിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. മൂന്നാമതായി പുണർദം നക്ഷത്രമാണ്. ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയുമുള്ള ഭാര്യമാരായ ഇവർ ഭർത്താക്കന്മാർക്ക് ഐശ്വര്യവും നേട്ടവും കൈവരിക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന പോസിറ്റീവായ പല മാറ്റങ്ങൾക്കും കാരണം ഇവരാകുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ഏത് വിഷമതകൾക്കും പരിഹാരം കാണുന്നതിനും അതിനെയെല്ലാം എല്ലാ വിധത്തിലും തരണം ചെയ്യുന്നതിനും ഇവർ ഭർത്താക്കന്മാരോടൊപ്പം നിൽക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വത്തിനുടമയായിരിക്കും ഇവർ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ച് അഭിപ്രായം രൂപീകരിച്ച ശേഷമേ ഇവർ പ്രവർത്തനം തുടങ്ങുകയുള്ളൂ. മാതൃസ്വഭാവവും കൽപ്പനാ സ്വഭാവവും ഇവരിൽ മുന്നിട്ട് നിൽക്കുന്നു. സൗന്ദര്യപ്രിയരും സൗന്ദര്യ ആരാധകരുമായിരിക്കും പുണർദം നക്ഷത്രത്തിലെ ഭാര്യമാർ. ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള കഴിവ് ഇവരുടെ പ്രത്യേകതയാണ്. ഒരിക്കലും നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് സങ്കടപ്പെടുന്ന സ്വഭാവക്കാരല്ല പുണർദം നക്ഷത്രക്കാർ. നാലാമതായി മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഐശ്വര്യ ദേവതകളായിരിക്കും. സത്യത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയോ സംസാരമോ നിബന്ധനകളോ ഇവർക്കില്ല. ഒരിക്കലും ജീവിതത്തിൽ തോറ്റുപോയതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നവരല്ല ഇവർ. അതിലുപരി ജീവിതത്തിൽ നേടാനുള്ളതിനെക്കുറിച്ചാണ് ഇവർ ആലോചിക്കുന്നത്. ഭർത്താവിനെ വളരെയധികം സ്നേഹത്തോടെ പരിചരിക്കുന്നവരായിരിക്കും ഇവർ. ഭർത്താവായിരിക്കും ഇവർക്കെല്ലാം. ആത്മാർത്ഥതയും നിസ്വാർത്ഥ സേവനവും ഉള്ളവരാണ് ഇവർ. അതിനാൽ ചില അവസരങ്ങളിൽ ഇവർ കാരണം ചില നേട്ടങ്ങൾ വന്നു ഭവിക്കുകയും ചെയ്യും. ഒരിക്കലൊരു തീരുമാനത്തിൽ ഉറച്ചാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണിവർ.
ജീവിതത്തിലുണ്ടാകുന്ന പല മോശം അവസ്ഥകളിൽ നിന്നും നല്ലതിനെ തിരഞ്ഞെടുത്ത് അതിനെ കൂടെ ചേർക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും ഇവർ. സ്വന്തം കഴിവിൽ അമിത വിശ്വാസമുള്ള ഇവർ ഒരു കാര്യത്തിനും മറ്റുള്ളവരുടെ സഹായം തേടാൻ പോകാറില്ല. അടുത്തത് അഞ്ചാമതായി ഉത്രം നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിലുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർ ഒരു കാരണവശാലും വിട്ടുകളയരുത്. ഇവർ പടിയിറങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെയും കൂടെ കൂട്ടിയായിരിക്കുമെന്നത് മറക്കരുത്. ആത്മവിശ്വാസത്തിൻ്റെ നിറകുടമാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ. ഏത് ജോലിയെടുത്താലും അത് ആത്മാർത്ഥതയോടെയും നല്ല രീതിയിലും ചെയ്തു തീർക്കുന്നവരായിരിക്കും ഉത്രം നക്ഷത്രക്കാരായ സ്ത്രീകൾ. ജീവിതത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ ഈ കഠിനാധ്വാനത്തിൽ തിളങ്ങാൻ ഭർത്താവിനും കഴിയുന്നു. ഭർത്താവിനോടും കുടുംബത്തിനോടുമുള്ള സ്നേഹമായിരിക്കും ഇവരെ സംബന്ധിച്ച ഏറ്റവും വലിയ കാര്യം. ശരിയായ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവരാണ് ഇവർ. ചതി ഇഷ്ടപ്പെടാത്തവരും ചതിക്കാത്തവരുമായ ഇവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. ഏത് പ്രതിസന്ധിയിലും ഭർത്താവിനെ സഹായിക്കുന്നതിനും പ്രശ്നങ്ങൾ തരണം ചെയ്യാനും ഇവർ മുന്നിൽ തന്നെ ഉണ്ടാകും. ഏത് വിഷമതകൾക്കും പരിഹാരം കാണാൻ ഇവർക്ക് കഴിയും. ആറാമതായി ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർ തന്റേടികളായിരിക്കും. എന്നാൽ ഈ തന്റേടം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലായിരിക്കും എപ്പോഴും കാണിക്കുന്നത്. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നേരിടാൻ ഈ തന്റേടം ഇവർക്ക് ഉപകാരമാകും. ചിത്തിര നക്ഷത്രക്കാരായ സ്ത്രീകൾ പ്രവൃത്തിരംഗത്തെ കർമ്മകുശലത പ്രദർശിപ്പിക്കുന്നു. സ്വന്തം ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും ഭാഗ്യത്തിനും വേണ്ടി കഷ്ടപ്പെടാനും ഇവർ തയ്യാറാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെയധികം സുന്ദരികളും ബുദ്ധിമതികളും പ്രവർത്തന ചാതുര്യമുള്ളവരുമായിരിക്കും. സ്വതന്ത്ര സ്വഭാവക്കാരും സമർത്ഥരുമായ ഇവർ ഭർത്താക്കന്മാരുടെ വിജയത്തിന് വലിയ പങ്ക് വഹിക്കുന്നു. അവസാനമായി ഏഴാമത്തെ നക്ഷത്രമായ തൃക്കേട്ടയാണ്. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഇവർ തയ്യാറാണ്. ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിക്കും പരിഹാരം കാണാൻ തൃക്കേട്ട നക്ഷത്രക്കാർ സമർത്ഥരാണ്. ഭാഗ്യ നക്ഷത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചതാണ് തൃക്കേട്ട നക്ഷത്രം. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഇവർ നേരിടുമെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് അപാരമായിരിക്കും. ഭർത്താവിൻ്റെ ഉയർച്ചയെ സ്വന്തം ഉയർച്ചയായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രകാരികളായ സ്ത്രീകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.